അപ്പം ഞങ്ങളിപ്പം കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്ന ഷോപ്പിലോട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ വന്നു ഇറങ്ങാനും കയറാനും ഇച്ചിരി പാടാണ്. സൂക്ഷിച്ചിറങ്ങാം കേട്ടോ, പിടിക്കണോ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇവിടെ അടുത്ത് നമുക്ക് ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളും സ്നാക്സ് ഐറ്റംസും ഐസ്ക്രീമും ഇളനീരൊക്കെ കുടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പം ഞാനെന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ഇവിടെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സജിത്ത്. ഓക്കെ, സജിത്ത് ചേട്ടൻ്റെ കടയാണ്. അപ്പം ഇവിടെ ഫുൾ നമുക്ക് നല്ല വെറൈറ്റി. ഇത് എന്ത് മീനായിട്ട്? അത് വിളമീനാണ്. കടലിൽ? ഓക്കെ, കടലിലെ വിളമീനാണ് ഈ കാണുന്നത്. കൊഞ്ച്, കായൽ കൊഞ്ച്. ഇത് കായൽ കൊഞ്ച്. ഇത് ടൈഗർ പ്രോൺസ്. ഇത് ലൈവ് ലൈവ് ക്രാബ്, മഡ് ക്രാബ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ, ഇവിടെ ഉള്ളത് തന്നെയാണല്ലേ? ഇത് പിന്നെ ഫ്രഷ് വാട്ടറാണ്, എന്നാലും സോൾട്ടുമായിട്ട് മിക്സ് ചെയ്യുന്നിടത്താണ് കിട്ടുന്നത്. ഓക്കെ, ഇത് കായൽ മീനുകളാണ്, റെഡ് ബെല്ലി എന്ന് പറയും. പിന്നെ ഇത് കടൽ, പോംഫ്രട്ട്, പിന്നെ കരി. അപ്പം ഇത് നമുക്ക് ഫ്രഷായിട്ട് ഈ മീൻ കിട്ടുന്നു. അപ്പം നമുക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മീൻ മേടിച്ചിട്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പം ഇവിടെ വരുന്നവർ നിങ്ങൾക്ക് ഫ്രഷ് മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജ്ജൻ്റെ കടയിലോട്ട് വന്നാൽ മതി. ചേട്ടൻ്റെ കടയിൽ എല്ലാ ഫിഷും എല്ലാ ഐറ്റംസും ഫിഷും ഉണ്ടാവും. അപ്പോൾ അത് മേടിച്ച് നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഞാൻ വേമ്പനാട്ട് കായലിൻ്റെ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുകയാണ് ഹൗസ് ബോട്ട്. അപ്പം ഞങ്ങളിപ്പം അവിടെ ഷോപ്പിൽ സജ്ജേട്ടൻ്റെ വടക്കേക്കര വടക്കേ ചിറയിൽ ഷോപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ഫ്രഷ് മീനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ചേട്ടൻ ഇപ്പോൾ കരയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഇളനീര് ഞങ്ങൾ കുടിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്കിവിടെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മീന് നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പം അത് മേടിച്ച് നിങ്ങൾ ഹൗസ് ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഞങ്ങൾ ഇപ്പം കായലിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള പാടത്തിലോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു പാടമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നെൽപ്പാടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക, ഇത്രയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ആലപ്പുഴയിലോട്ടൊക്കെ വരണം. എന്താ പറയണത്, അത്രയ്ക്ക് ഭംഗിയുണ്ട്, നേരിട്ട് കാണാൻ എനിക്കറിയില്ല, ഭയങ്കര ഭംഗിയാണ്. ഐ എം സോ ഹാപ്പി. കാരണം ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഹൗസ് ബോട്ടിംഗ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ശരിക്കും എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. കാരണം ശരിക്കും നിങ്ങൾ ആലപ്പുഴ വന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആലപ്പുഴയ്ക്ക് വന്ന് നിങ്ങളൊന്ന് കാണണം, ഫുള്ളായിട്ട് വന്ന് കാണണം. ഹൗസ് ബോട്ടിംഗ് മാത്രമല്ല, അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ പിക്ചേഴ്സിൽ മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള നെൽപ്പാടം ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ കാണാറ്. നെൽപ്പാടം വലിയൊരു പാടമാണിത്. ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവനും ഈ ഒരു ആലപ്പുഴയിൽ എവിടെ വന്നാലും നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ നിങ്ങൾ പ്ലീസ് നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വന്നൊന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു റൈഡ് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സജിൻ ചേട്ടൻ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ദൂരെ വന്ന് പോയിട്ട് തിരിച്ച് നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് കയറാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ബോട്ടിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ദൂരം ഒരു ട്രാവലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം സജിൻ ചേട്ടൻ്റെ ബോട്ടിൽ തന്നെയാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പീഡ് ബോട്ടിലും കൂടെ ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സജിൻ ചേട്ടൻ്റെ സ്പീഡ് ബോട്ടിൽ പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ താഴെ സജിൻ
ചേട്ടൻ്റെ നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു സവാരി നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് എന്താ പറയുക, നമ്മുടെ കൊച്ചൊരു സ്പീഡ് ബോട്ട് റൈഡിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു സവാരിക്ക് പോവാണ് സഞ്ജയൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. എന്താ പറയണത്, അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അവിടെ നാട്ടിലൊക്കെ നമ്മൾ ചെറിയ റൈഡ് പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു കായലില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. കാരണം ട്രിവാൻഡ്രത്ത് നമുക്കറിയാം വളരെ ചെറിയ ലേക്കൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടാറുള്ളത് സ്പീഡ് ബോട്ടിന്, അല്ലെങ്കിൽ ഒരു ആ ഒരു റൈഡിന് കിട്ടാറുള്ളത്. പക്ഷേ ഇത് അതല്ല, നമ്മുടെ പുന്നമട കായൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ കൂടെ ഉള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുന്ന ഒരു സ്പീഡ് ബോട്ട് റൈഡാണ്. ഭയങ്കര അഡ്വെഞ്ചർ ആയിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നത് സൂപ്പർ ആയിരുന്നു, സൂപ്പർ. അപ്പോൾ താങ്ക് യു സഞ്ജേട്ടാ. ശരിക്കും ഞങ്ങളിത് കയറാതെ പോയിരുന്നെങ്കിൽ ശരിക്കും ഒരു മിസ്സിങ് ആയതാണ്. അപ്പം അടിപൊളിയാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് റൈഡ് ചെയ്തിരിക്കണം. അടിപൊളിയാട്ടോ, അടിപൊളി, സൂപ്പർ. ലക്ഷ്യമല്ല. ഓക്കെ, അപ്പം നമ്മുടെ സവാരി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഹൗസ് ബോട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു സ്പെഷ്യൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോകണം. നമ്മുടെ ഈ ഹൗസ് ബോട്ടിൻ്റെ കപ്പിൽ തന്നെയാണ് വിൻചേട്ടനാണ്. അപ്പോൾ വിൻചേട്ടനാണ് നമ്മളിവിടെ എല്ലാം കൊണ്ട് ആലപ്പുഴയിലെ നമ്മുടെ നമ്മുടെ കായലും വേമ്പനാട്ട് കായലൊക്കെ കൊണ്ട് നമ്മളെ കാണിച്ച് ചുറ്റിയടിച്ച് കാണിക്കുന്ന നമ്മുടെ കപ്പിത്താനാണ്. അങ്ങനെ നമ്മൾ സവാരി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നേരത്തെ നല്ലൊരു അഡ്വെഞ്ചർ സ്പീഡ് ബോട്ട് കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറിയത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ആലപ്പുഴ ട്രിപ്പ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ പെണ്ണി കോയിലാൽ ഒറ്റ താരാലി വീണു, ഒറ്റ വീണു ചുവൻ വീണു.
ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കള്ളാത്തുരുത്ത് എന്നാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു നല്ലൊരു ഗ്രീനറി, ഒരു നല്ലൊരു നല്ല പച്ചപ്പാടമാണ്. അപ്പം നമ്മളിത് ഇതുവഴിയൊക്കെ നടന്ന് നമ്മളിത് ഓരോ വിഷ്വൽസും നമ്മളിതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്ര മനോഹരമാണ് ആലപ്പുഴ. അപ്പം എന്താ പറയണത്, നിങ്ങൾക്ക് വില്ലേജിൻ്റെ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് ശരിക്കും കാണണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ആലപ്പുഴ വരണം, ഹൗസ് ബോട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്പീഡ് ബോട്ട്, അഡ്വഞ്ചർ ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ട് സ്പീഡ് ബോട്ട് എടുക്കണം. പിന്നെ ഇതുപോലെ ഒരു ഗ്രാമപ്രദേശമൊക്കെ കാണണം. നിങ്ങൾ കുട്ടികൾക്ക് ഗ്രാമം എന്താണെന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് കൊണ്ടുവന്ന് കാണിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം ഇവിടെ ശരിക്കും തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കാണണം. ാണ് അപ്പം ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സൺസെറ്റും. ഏകദേശം സൺസെറ്റ് ആവുന്ന ഒരു ടൈമാണ്. ഒരു നീണ്ടു നിവർന്ന ഒരു പച്ച ഒരു എന്താ പരപ്പ് പോലെ അങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്നൊരു പാടം പറയാൻ പറ്റുന്നത്, അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു, ഭയങ്കര റിലാക്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്.